പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം. പ്രപഞ്ചം എന്ന് ഉത്ഭവിച്ചു എന്ന ചോദ്യം കാലങ്ങളായി നാം ചോദിച്ചു വരുന്നു. ഏതാണ്ട് 1382 കോടി വർഷം മുൻപ് പ്രപഞ്ചത്തിൻ്റെ വലുപ്പം കുറച്ച് മില്ലിമീറ്ററുകൾ മാത്രമായിരുന്നുവെന്നും താപമേറിയ അതിസാന്ദ്രമായ അവസ്ഥയിൽ നിന്ന് ഒരു മഹാവിസ്ഫോടനം വഴി വികസിച്ച് പരിണമിച്ച് ഇന്ന് കാണുന്ന രൂപത്തിലായി എന്നുമാണ് പരികൽപ്പന. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലാണ് പ്രപഞ്ചത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള ആശയങ്ങൾ ഗണിതശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സിദ്ധാന്തങ്ങളുടെയും നിരീക്ഷണ തെളിവുകളുടെയും വെളിച്ചത്തിൽ ശാസ്ത്രലോകം അംഗീകരിച്ചു തുടങ്ങിയത്. മറ്റേതൊരു ശാസ്ത്രശാഖയെയും പോലെ പരികൽപ്പനകൾ രൂപീകരിച്ച് അത് തെളിയിക്കാനുള്ള നിരീക്ഷണങ്ങളും മറ്റും നടത്തി പ്രതിഭാസങ്ങൾക്ക് വിശദീകരണം നൽകുന്നു. നിരീക്ഷണങ്ങൾ ഒത്തുവരാതാകുമ്പോൾ പരികൽപ്പനകൾ ഒഴിവാക്കി പുതിയവയ്ക്ക് രൂപം നൽകുന്നു. അപ്രകാരമാണ് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം. പ്രപഞ്ചം വികസിക്കുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ 2ാം ദശകത്തിൽ പ്രപഞ്ചം വികസിക്കുന്നുവെന്ന അറിവ് ഭൗതിക ശാസ്ത്രജ്ഞന്മാർക്ക് സ്വായക്തമായി. പ്രപഞ്ചത്തിൻ്റെ ആഴങ്ങളിലേക്ക് കണ്ണുകൾ പായിക്കുമ്പോൾ അതിൻ്റെ ഭൂതകാലമാണ് മുന്നിൽ തെളിയുന്നത്. ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളും ഗാലക്സികളും വളരെ ദൂരെയാണ്. അവയിൽ നിന്നുള്ള പ്രകാശം അനേകം കോടി വർഷം സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണുകളിലെത്തുന്നത്. ഏറ്റവും അടുത്തുള്ള ഗാലക്സിയായ ആൻഡ്രോമെഡ 20 കോടി പ്രകാശവർഷം അകലെയാണ്. അതായത് നാം ഇന്ന് നിരീക്ഷിക്കുന്ന ആൻഡ്രോമെഡയുടെ 20 കോടി വർഷം മുൻപത്തെ അവസ്ഥയാണ്. അതുപോലെ ആ ഗാലക്സിയിൽ നിന്ന് നിരീക്ഷിച്ചാലും 20 കോടി വർഷം മുൻപത്തെ നമ്മുടെ അവസ്ഥയും കാണുക. അക്കാലത്ത് ഭൂമിയിൽ ഡിനോസറുകൾ പോലും കാണപ്പെട്ടു തുടങ്ങിയിട്ടില്ല. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തെ നോക്കി നമ്മുടെ പൂർവികർ വിസ്മയിച്ചിരുന്നു. ജ്യോതിർഗോളങ്ങളുടെ ഘടന എന്താണ്? എന്താണ് അവയെ ഇപ്രകാരം ആകാശത്ത് തന്നെ നിലനിർത്തുന്നത്? ഭൂമി ചലിക്കുന്നുണ്ടോ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും ശ്രമിച്ചിരുന്നു. ഏറ്റവും ആദ്യം വികസിച്ച ശാസ്ത്രശാഖയാണ് ജ്യോതിശാസ്ത്രം.